നമസ്കാരം. ഒരു വ്യക്തിയോടുള്ള ആദരവ്, നാടിനു വേണ്ടി ചെയ്ത നന്മ, നേട്ടങ്ങൾ എന്നിവയൊക്കെ അടിസ്ഥാനമാക്കി ആ വ്യക്തിയുടെ പേര് പ്രദേശത്തെ റോഡിന് നൽകുന്നത് നമ്മൾ കണ്ടുവരാറുള്ളതാണ്. പലരുടെയും മരണാനന്തരം അവരുടെ ഓർമ്മകൾ നിലനിർത്താൻ ഇത്തരം നാമകരണങ്ങൾ സഹായകരമാകാറുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ പേരിലൊരു റോഡ് കാണാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നേരത്തെ പി ടി ഉഷയ്ക്കൊക്കെ ഈ ഒരു ഭാഗ്യം ലഭിച്ചതാണ്. കോഴിക്കോട് നഗരത്തിലാണ് പി ടി ഉഷയുടെ പേരിലുള്ള റോഡ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ച വയനാട്ടുകാരി മിന്നുമണിയുടെ പേരിൽ ഒരു ജംഗ്ഷനും മാനന്തവാടിയിലുണ്ട്. നാട്ടിലെ പേരുകഥകൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അബുദാബിയിലെ ഒരു റോഡിൻ്റെ പേരിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. റോഡ് അബുദാബിയിലാണെങ്കിലും അവിടെയും താരം ഒരു മലയാളി തന്നെയാണ്. അൽ ഐനിൻ്റെ പ്രിയപ്പെട്ട ഡോക്ടറും മലയാളിയുമായ ജോർജ് മാത്യുവിൻ്റെ പേരിലാണ് അബുദാബി അൽ മഫ്രക്കിലെ ഷായ്ഖ് ഷഖ്ബൂത് മെഡിക്കൽ സിറ്റിക്ക് സമീപത്തുള്ള റോഡ് ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്നത്. പത്തനംതിട്ട തുമ്പമണിൽ വേരുകളുള്ള ഡോക്ടർ ജോർജ് മാത്യു അരനൂറ്റാണ്ടിലേറെയായി യു എ ഇയിൽ ജോലി ചെയ്ത് വരികയാണ്. രാജ്യത്തിന് നൽകിയ സേവനങ്ങളും സംഭാവനകളും പരിഗണിച്ചാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ റോഡിന് നൽകിയിരിക്കുന്നത്. ദീർഘവീക്ഷണത്തോടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരെ അനുസ്മരിക്കാനായി പാതകൾ നാമകരണം ചെയ്യുന്ന പദ്ധതിക്ക് യു എ ഇ മുനിസിപ്പാലിറ്റീസ് ആൻഡ് ട്രാൻസ്പോർട്ട് വകുപ്പ് നേരത്തെ തന്നെ തുടക്കം കുറിച്ചതാണ്. ഈ പദ്ധതിയുടെ ഭാഗമായാണ് ജോർജ് മാത്യുവിനുള്ള അംഗീകാരവും ലഭിച്ചിരിക്കുന്നത്. യു എ ഇക്ക് വേണ്ടി ആത്മാർത്ഥമായി ചെയ്ത സേവനങ്ങൾക്കുള്ള അംഗീകാരം എന്ന നിലയിലാണ് ഈ തീരുമാനത്തെ കാണുന്നതെന്നും അതിൽ അതിയായ അഭിമാനവും സന്തോഷവും ഉണ്ടെന്നും ഡോക്ടർ ജോർജ് പറയുന്നു. യു എ ഇയിലെ ആദ്യകാല ജോലികൾ കഷ്ടതയേറിയതായിരുന്നു. ഇതിനെയെല്ലാം അവഗണിച്ചാണ് മുന്നോട്ട് വന്നത്. ഇന്നത്തെ പോലെ റോഡ്, വൈദ്യുതി, ജലവിതരണം എന്നിവയൊന്നും അന്ന് സജീവമായി ഇല്ലായിരുന്നു. പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾ പരമാവധി നേരിട്ടറിഞ്ഞ് സഹായിക്കാനായിരുന്നു ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതാദ്യമായല്ല ജോർജ് മാത്യുവിനെ യു എ ഇ അംഗീകരിക്കുന്നത്. സമ്പൂർണ്ണ യു എ ഇ പൗരത്വമുള്ള ജോർജിന് സാമൂഹിക സേവനത്തിനുള്ള പരമോന്നത സിവിലിയൻ ബഹുമതിയായ അബുദാബി അവാർഡ്സും ലഭിച്ചിട്ടുണ്ട്. 10 വർഷങ്ങൾക്ക് മുൻപ് നാട്ടിലേക്ക് മടങ്ങാൻ ആലോചിച്ചപ്പോഴായിരുന്നു യു എ ഇ ഭരണാധികാരികളുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിനും കുടുംബത്തിനും പൗരത്വം ലഭിക്കുന്നത്. ഇത്തരത്തിൽ പൗരത്വം ലഭിച്ച അപൂർവം വ്യക്തികളിൽ ഒരാളും കൂടിയാണ് ജോർജ്. എന്തായാലും ജോർജിൻ്റെ പേര് അബുദാബിയിലെ ഒരു റോഡിന് വരുമ്പോൾ അതിൽ ഏറെ അഭിമാനിക്കുന്നത് മലയാളികൾ കൂടിയാണ്.